എല്ലാ സീരിയൽ ആരാധകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. കൂടെവിടെയുടെ ബാക്കി കഥ എന്താകുമെന്നുള്ള ആകാംക്ഷയോടെ കാത്തിരിക്കുന്നവർക്കായി പുതിയ എപ്പിസോഡ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സൂര്യ ഋഷിയെ ചോദ്യം ചെയ്യുന്നതാണ് രംഗം. സർ, മേഘയ്ക്ക് മാത്രമല്ല ക്ലാസ്സിൽ പല കുട്ടികൾക്കും ഇട്ട മാർക്ക് വളരെയധികം കുറവാണ്. ചില കുട്ടികൾക്ക് കൂടുതൽ മാർക്ക് ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ കാരണം എന്താണ് എന്നാണ് സൂര്യ ചോദിക്കുന്നത്. ഉടനെ ഋഷി, അല്ല താൻ എന്താ എന്നെ കളിയാക്കുകയാണോ എന്ന് ചോദിച്ചു. ഒരിക്കലുമല്ല സർ, ഞാൻ കാര്യം പറഞ്ഞതാണ് എന്നായി സൂര്യ. അപ്പോൾ ഇതൊക്കെ കേട്ടു നിൽക്കുന്ന മിത്രയും ചോദിക്കുകയാണ്, അല്ല സൂര്യ, താൻ എന്തൊക്കെയാണ് ഈ പറഞ്ഞു വരുന്നത്? ഋഷിക്ക് മാർക്കിടാനൊന്നും അറിയില്ല എന്നാണോ നീ സ്ഥാപിക്കാൻ നോക്കുന്നത്? സ്മാർട്ട്നെസ് ആയിക്കോ, പക്ഷേ ഓവർ സ്മാർട്ട്നെസ് ആകാൻ നോക്കരുത്, അത് തെറ്റാണ്. അതും ഞങ്ങളുടെയൊക്കെ മുന്നിൽ കൂടി എന്നുകൂടി മിത്ര പറയുന്നുണ്ട്. ഉടനെ സൂര്യ മിത്രയ്ക്കും അതിനുള്ള നല്ല മറുപടിയോടെ കൊടുക്കുന്നുണ്ട്. മാർക്കിന്റെ വില എന്തെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് സൂര്യ. ഇതൊക്കെ കേട്ട ഋഷി കാര്യം മനസ്സിലാക്കാതെ സൂര്യയോട് അന്വേഷിക്കുകയാണ്. അപ്പോഴാണ് കറക്റ്റ് കാര്യം സൂര്യ അവിടെ പറഞ്ഞത്. 85% മാർക്കുള്ള എനിക്കും മേഘയ്ക്കും 3.5 മാർക്ക്, 50% പോലും ഇല്ലാത്ത നീതുവിനും നിമയ്ക്കും 8.5 മാർക്ക്. ഇതെവിടുത്തെ നടപടിയാണ്? ഇതൊക്കെ എങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും എന്ന് സൂര്യ വ്യക്തമാക്കി തന്നെ ഋഷിയോട് ചോദിക്കുന്നുണ്ട്. ഇത് കേട്ട മിത്രയ്ക്ക് തീരെ സഹിക്കുന്നില്ല. മിത്ര, ഹൗ ഡെയർ യു എന്ന് പറഞ്ഞുകൊണ്ട് ചാടി എഴുന്നേറ്റ് സൂര്യയെ വഴക്ക് പറയുകയാണ്. മിത്ര സൂര്യയെ വഴക്ക് പറഞ്ഞത് നമ്മുടെ ഋഷിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ ഋഷി, നോ മിത്ര, തെറ്റ് എന്റെ ഭാഗത്താണ്, താൻ സൂര്യയോട് ചൂടാകാൻ പാടില്ല. അതിനൊപ്പം ഋഷി എഴുന്നേറ്റ് മേഘയുടെ അടുത്ത് പോയി സോറിയും പറയുന്നുണ്ട്. അതോടൊപ്പം സൂര്യയുടെ തെറ്റ് സമ്മതിച്ചതിനെ കുറിച്ചും പറഞ്ഞു. ഈ പേപ്പർ നോക്കിയത് ഞാനും സരളാമേടവും കൂടിയാണ്. അപ്പോൾ നീമയുടെയും നീതുവിന്റെയും പേപ്പർ അവരായിരിക്കും നോക്കിയത്. അങ്ങനെയാണ് ഈ തെറ്റ് സംഭവിച്ചത്. കൂടാതെ താൻ വിഷമിക്കേണ്ടടോ എന്നും ഋഷി സൂര്യയോട് പറയുന്നുണ്ട്. മാർക്ക് ഇട്ടതിൽ വന്ന തെറ്റ് തിരുത്തുമെന്നും പറഞ്ഞ് ഋഷി വീണ്ടും സോറിയും പറഞ്ഞു. അപ്പോൾ സോറിയൊന്നും സർ പറയണ്ട, ഇതൊന്നും ഓർമ്മിപ്പിച്ചതാണ്. ഇങ്ങനെ പറഞ്ഞതിൽ വിഷമം തോന്നിയെങ്കിൽ സാറിനോട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞ് സൂര്യയും ഋഷിയോട് സോറി പറഞ്ഞു. അങ്ങനെ സൂര്യ അവിടെ നിന്ന് പോയി. ഇത് പ്രൊമോയായി വന്നപ്പോഴും സൂര്യയുടെ ബോൾഡ്നസ് കുറച്ച് കൂടി എന്നാണ് ആരാധകർ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതൊക്കെ കണ്ടു നിൽക്കുന്ന മിത്രയ്ക്ക് ഇതൊന്നും അംഗീകരിക്കാൻ കഴിയുന്നില്ല. അവർ രണ്ടുപേരും പോയി കഴിഞ്ഞപ്പോൾ സൂര്യയോട് സോറി പറഞ്ഞതിനും സൂര്യ ചൂണ്ടിക്കാട്ടിയ തെറ്റ് സമ്മതിച്ചു കൊടുത്തതിനും മിത്ര ഋഷിയെ നന്നായി വഴക്കു പറയുകയാണ്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഇതിനു മാത്രം സൂര്യ ഇവിടെ ആരാണ്? അതാണ് എനിക്കറിയേണ്ടത് എന്ന് മിത്ര ഋഷിയോട് ചോദിക്കുകയാണ്. ഈ ചോദ്യത്തിന് മറ്റൊരർത്ഥമുണ്ട്. മിത്രയ്ക്ക് ഋഷിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി എന്ന് വേണം കരുതാൻ. എന്നാൽ ഋഷി ഒരു പിടിയും കൊടുത്തില്ല. തെറ്റെന്റെ ഭാഗത്താണ്, അതുകൊണ്ട് സോറി പറഞ്ഞു എന്നാണ് ഋഷി പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം കൂടി ഋഷി എടുത്തു പറയുന്നുണ്ട്. സൂര്യയായി എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് ഞാൻ നോക്കിക്കോളാം, അതിൽ മിത്ര ഇടപെടണ്ട. അപ്പോഴും മിത്രയ്ക്ക് ദേഷ്യം ഋഷിയോടാണ്. ഇങ്ങനെ ഒരു സ്റ്റുഡന്റിന്റെ മുന്നിൽ നാണം കെട്ടു നിൽക്കുന്നതിൽ ഭേദം പോയി ചത്തൂടെ ചെറുക്ക എന്നാണ് മിത്ര അവിടെ ചോദിക്കുന്നത്. എന്തായാലും ഈ സംശയം മിത്ര റാണിയമ്മയുടെ അടുത്ത് എത്തിക്കുമെന്നുള്ളത് ഉറപ്പാണ്. പിന്നെ ആര്യയുടെയും ശേഖറിന്റെയും സംസാരമാണ് കാണിക്കുന്നത്. എസ് പി സൂരജ് സഹായിക്കുന്നതിൽ ശേഖറിന് നല്ല പോലെ സംശയമുണ്ട്. ആ സംശയം ആര്യയോട് തുറന്നു തന്നെ പ്രകടിപ്പിക്കുകയാണ് ശേഖരൻ. സൂര്യയും സൂരജ് സാറും തമ്മിലോ സൂര്യയും ഋഷിയും തമ്മിലോ വല്ല ബന്ധവുമുണ്ടോ എന്നാണ് ശേഖരൻ ആര്യയോട് തുറന്നു ചോദിച്ചത്. എന്നാൽ ആര്യ ഇതെല്ലാം എതിർക്കുകയാണ്. ഇതിനിടയിൽ അടുത്ത ഒരു പ്രശ്നം സൂര്യയുടെ അച്ഛൻ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ശേഖറിനുള്ള അങ്ങാടി മരുന്നും നിതിനുള്ള 10,000 രൂപയും അച്ഛൻ കൊടുക്കുന്നുണ്ട്. ഈ കാശ് എവിടുന്നുള്ളതാണെന്ന് അച്ഛൻ പറയാൻ മടിക്കുന്നുമുണ്ട്. എന്നാൽ സൂര്യയുടെ അമ്മയോട് ഒരു സുഹൃത്തിനെ കണ്ടതും അയാൾ സഹായിച്ചതുമൊക്കെ പറയുന്നുണ്ട്. ആ സുഹൃത്ത് ആരാണെന്ന് അച്ഛൻ അവിടെ ആരോടും പറയുന്നില്ല. അതിലെന്തോ ഒരു ദുരൂഹത ഒളിഞ്ഞുകിടപ്പുണ്ട്. പിന്നെ റാണിയമ്മയും അനന്തനും കുഞ്ഞിയും തമ്മിലുള്ള സംസാരമാണ് കാണിക്കുന്നത്. അവർ ഇതിനോടകം തന്നെ നീതുവിന്റെയും നിമയുടെയും മാർക്കിന്റെ കാര്യങ്ങൾ അറിഞ്ഞു. ഋഷിയാണ് എല്ലാം കുളവാക്കിയത്, അവൻ എന്താണ് ഇങ്ങനെയൊക്കെ ആയി പോയത് എന്നൊക്കെ കുഞ്ഞി അവിടെ പറയുമ്പോൾ റാണിയമ്മ എന്തോ ആലോചനയിലാണ്. അതും അവർ എന്തോ സംശയിക്കുന്ന പോലെയാണ് ആ മുഖഭാവം. ഇനി ഇത് വെച്ചു നീട്ടണ്ട, ഉടനെ പണിക്കരെ വിളിക്കണം. ഋഷിയുടെയും മിത്രയുടെയും ജാതകം നോക്കണമെന്നും പറ്റിയാൽ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ തന്നെ മുഹൂർത്തവും കുറിപ്പിക്കണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ആ മുഖത്ത് വന്ന സംശയം ഊഹിക്കാം. അത് ഋഷിക്ക് സൂര്യയോടുള്ള പ്രണയത്തെക്കുറിച്ചാണ്. ഇത് കുഞ്ഞി പൂർണ്ണമായിട്ടും അംഗീകരിക്കുന്നുണ്ടെങ്കിലും ആനന്ദൻ ചെറിയൊരു മുടക്കം അവിടെ പറയുന്നുണ്ട്. മുഹൂർത്തം കുറിക്കലൊക്കെ ഇപ്പോഴേ വേണോ റാണിയമ്മേ? ആദ്യ ടൂർ കഴിഞ്ഞ് വന്നിട്ട് പോരെ, അവനോടും കൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്ന് ആനന്ദൻ അവിടെ പറയുന്നു. എന്നാൽ അതിന്റെ ആവശ്യമൊന്നും ഇല്ലെന്നും കല്യാണത്തിന് പൂമാല എടുത്ത് കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമല്ലേ ആദിക്കുള്ളതെന്നും റാണിയമ്മ പറയുകയാണ്.
ലക്ഷ്മിയും ഇവിടെ ഇതെല്ലാം കേട്ട് മിണ്ടാതെ നിൽക്കുന്നുണ്ട്. ഉടനെ ലക്ഷ്മി എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞ് ഇടയിലേക്ക് കയറി. നിന്നോട് അഭിപ്രായമൊന്നും ഇവിടെ ആരും ചോദിച്ചില്ല എന്ന് അനന്തൻ അവിടെ പുച്ഛത്തോടെ ചോദിക്കുകയാണ്. പറയാനുള്ള അവകാശം എനിക്കുണ്ടെന്ന് ലക്ഷ്മിയും പറഞ്ഞു. ഋഷിയുടെ കല്യാണകാര്യം തീരുമാനിക്കുന്നതിൽ നമ്മളെക്കാൾ അർഹതയും അവകാശവും അവന്റെ അച്ഛനമ്മമാരായ ആദിക്കും അതിഥിക്കുമുണ്ട്. അവരോടും കൂടി ആലോചിച്ചിട്ട് അതൊരുങ്ങുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിലുപരി ഋഷിയുടെ താല്പര്യം കൂടി അറിയണം. കാരണം ഇത് അവന്റെ ജീവിതത്തിന്റെ കാര്യം കൂടിയാണല്ലോ. ലക്ഷ്മിയുടെ ഈ വാക്കുകൾ അത്ര നിസ്സാരമായിട്ടല്ല റാണിയമ്മ കേട്ടിരുന്നത്. എന്നാൽ ഋഷിയോട് ഞാൻ സംസാരിക്കാമെന്നും പക്ഷെ ഇതിൽ അവന്റെ അമ്മയ്ക്ക് ഒരു റോളുമില്ലെന്നും റാണിയമ്മ അവിടെ പറഞ്ഞു. ഋഷിയുടെയും മിത്രയുടെയും വിവാഹം ഞങ്ങൾ തീരുമാനിക്കുന്ന മുഹൂർത്തത്തിൽ തന്നെ നടക്കുമെന്ന് കുഞ്ഞി ലക്ഷ്മിയെ വെല്ലുവിളിക്കുന്നതും കാണിക്കുന്നു. അപ്പോഴാണ് എന്തോ ഒരു സീരിയസ് ഡിസ്കഷൻ എന്നും ചോദിച്ചുകൊണ്ട് ഋഷി അവിടേക്ക് കടന്നു വരുന്നത്. ഉടനെ റാണിയമ്മ ഒരു ചെറിയ അടവിടാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങൾ ആ സൂര്യയെ ഹോസ്റ്റലിൽ നിന്ന് പുറത്താക്കാൻ തീരുമാനിച്ചു. ആ തീരുമാനം നിന്നെ ഒന്ന് അറിയിച്ചതാണ് എന്നിങ്ങനെ റാണിയമ്മ ഋഷിയോട് പറഞ്ഞു. ഇത് കേട്ട ഋഷിക്ക് വലിയ ഭാവമാറ്റമൊന്നും ഉണ്ടായില്ല. സൂര്യ ഹോസ്റ്റലിൽ നിന്നും സ്വയം മാറാൻ തീരുമാനിച്ചു എന്നാണല്ലോ ഞാൻ അറിഞ്ഞത് എന്ന് നൈസിന് ഋഷി അവിടെ ചോദിക്കുകയാണ്. റാണിയമ്മ ചമ്മി നാറുന്നത് കണ്ടപ്പോൾ അനന്തൻ റാണിയമ്മയുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി അത് അവൾ മുഖം രക്ഷിക്കാൻ വേണ്ടി പറഞ്ഞതാകും എന്ന് പറഞ്ഞു. സംഭവം ഞങ്ങളായിട്ട് തന്നെ അവളെ പുറത്താക്കിയതാണ് എന്നും അനന്തൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ കാരണം എന്തെന്ന് ഋഷി അവിടെ ചോദിച്ചു. പുറത്തുള്ളവരെ രാത്രിയിൽ ഹോസ്റ്റലിൽ വിളിച്ചു കയറി എന്ന ഇൻഡിസിപ്ലിനറി ആക്ഷൻ ആണ് അവൾക്കെതിരെ ഉള്ളതെന്ന് റാണിയമ്മ പറഞ്ഞു. അതും പോരാത്തതിന് അത് വിശദമായി നാളെ നോട്ടീസ് ബോർഡിൽ ഇടുമെന്ന് റാണിയമ്മ പറഞ്ഞു. ഇത് കേട്ടയുടൻ ഋഷിയുടെ ഭാവം മാറി. അത് പറ്റില്ല, അത് ആ കുട്ടിയുടെ കരിയറിനെയും ഫ്യൂച്ചറിനെയും ബാധിക്കുന്ന കാര്യമാണ് എന്ന് ഋഷി പറയുകയാണ്. ആ പറച്ചിലും ആവേശം കണ്ടാൽ തന്നെ മനസ്സിലാകും ഋഷിക്ക് സൂര്യയോടുള്ള സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന്. എന്നാൽ ഇത് പ്രിൻസിപ്പളിന്റെ അധികാര പരിധിയിൽ മാത്രം വരുന്ന കാര്യമാണ്, ഋഷിക്കിതിൽ ഇടപെടാൻ സാധിക്കില്ല എന്ന് റാണിയമ്മ പറയുകയാണ്. നാളെ നോട്ടീസ് ബോർഡിൽ അങ്ങനെയൊന്ന് വരുമെന്നുള്ള കാര്യം ഇതോടെ ഉറപ്പായി. എന്നാൽ ഇത് കേട്ടപ്പോഴും ഋഷിയുടെ മുഖം ആകെ പരിഭ്രാന്തിയിലായിരുന്നു. ഋഷിയുടെ മുഖത്ത് വല്ലാത്ത ദേഷ്യവും അസ്വസ്ഥതയും എല്ലാം കാണാം. ഇത് റാണിയമ്മ ഉൾപ്പെടെ അവിടെയുള്ള എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടുന്ന് ഋഷി ഗാർഡനിലേക്ക് എത്തുകയാണ്. ചിന്തിച്ചു നിൽക്കുന്ന ഋഷിക്കരികിലേക്ക് ലക്ഷ്മിയും എത്തി. അവർക്ക് ആ പാവം കൊച്ചിനെ ദ്രോഹിച്ച് മതിയായില്ലേ എന്നാണ് ലക്ഷ്മി ചോദിച്ചത്. അപ്പോൾ വളരെ കൂളായിട്ട് ഋഷി പറയുന്ന വാക്കുകളാണ് കേൾക്കേണ്ടത്. നോട്ടീസ് ബോർഡിൽ പേര് വന്നാലും അവർ ഉദ്ദേശിക്കുന്നത് പോലെ സൂര്യയെ അതൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അവൾ അതിനു മുമ്പ് തന്നെ ഹോസ്റ്റൽ വിടും. പുറത്തു പോകുന്ന ഒരാളെ പുറത്താക്കി എന്നും പറഞ്ഞ് നോട്ടീസ് ബോർഡിൽ എഴുതി ഒട്ടിച്ചാൽ അത് ചെയ്യുന്നവർ തന്നെയല്ലേ അപഹാസ്യരാകുന്നത്. ഇത് കേട്ട ലക്ഷ്മിക്ക് അപ്പോഴും ആശങ്ക തീർന്നില്ല. ഹോസ്റ്റൽ വിട്ടാൽ ആ കുട്ടി ഇനി എവിടെ താമസിക്കും? അതിഥി സ്ഥലത്തുമില്ല എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. സൂര്യയുടെ ചേച്ചി ഇവിടെ ഉണ്ടല്ലോ, അവൾ അവിടെ പോയി നിൽക്കുമായിരിക്കും. ഒരു കണക്കിന് അതാ ആന്റി നല്ലത് എന്നാണ് ഋഷി പറഞ്ഞത്. സൂര്യയുടെ ചേച്ചി ഇവിടെ ഉള്ള കാര്യം ഉൾപ്പെടെ ഋഷിക്ക് പെട്ടെന്ന് തന്നെ ഓർമ്മ വന്നു. ഇത് കേട്ടയുടൻ ഒരു കള്ളച്ചിരിയിൽ. അതിഥി വന്നു കഴിയുമ്പോൾ സൂര്യയുടെ സംരക്ഷണം ഏറ്റെടുക്കുമല്ലോ, ഉദ്ദേശം മനസ്സിലാകുന്നുണ്ട് ചെറുക്കാ എന്ന് ലക്ഷ്മി ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ നമ്മുടെ ഋഷിയും നല്ല അടിപൊളിയായിട്ട് ചിരിക്കുന്നുണ്ട്. ആ ചിരിയിൽ എല്ലാം ഉണ്ട്. പ്രണയം മാത്രമല്ല, ലക്ഷ്മി പറഞ്ഞതിനെ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല അടിപൊളി ലവ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ ഋഷി ചിരിച്ചുകൊണ്ട് നിന്ന് ആലോചിക്കുകയാണ്. ഇതോടെ നിരാശപ്പെടുത്തി എപ്പിസോഡ് അവിടെ അവസാനിക്കുന്നുണ്ട്. ഇന്ന് കാണാൻ ഋഷിയുടെ ആ എക്സ്പ്രഷൻ തന്നെയാണ് ഹൈലൈറ്റ്.